പൊതുവിദ്യാഭ്യാസ രംഗത്തുണ്ടായ നേട്ടങ്ങൾ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് നേടാൻ കഴിഞ്ഞിട്ടില്ലെന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ അന്താരാഷ്ട്ര പഠന കേന്ദ്രമാക്കി മാറ്റിയെടുക്കണമെന്നും മുഖ്യമന്ത്രി വിവാദ വ്യവസായി മുഹമ്മദ് നിസാമിന്റെ ഭാര്യ അമളിനെ പോലീസ് രഹസ്യമായി ചോദ്യം ചെയ്തു നിസാമിനെ സഹായിച്ചുവെന്ന ആരോപണത്തിന്റെ പശ്ചാത്തലത്തിൽ പേരാമംഗലം സിഐയോട് ഐ ജി വിശദീകരണം തേടി പട്ടിണി കൂടാതെ ഒരു കാരണം പ്രവാസികളാണെന്ന് കേരള നഗരവികസന വകുപ്പ് മന്ത്രി മഞ്ഞളാങ്കുഴി അലി മാറി മാറി വന്ന സർക്കാരുകൾ പ്രവാസികളെ വേണ്ടവിധം പരിഗണിച്ചില്ലെന്നും മന്ത്രി ലോകകപ്പ് ക്രിക്കറ്റിൽ ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ ഇന്ത്യയ്ക്ക് നൂറ്റി മുപ്പത് റൺസിന്റെ തകർപ്പൻ ജയം ശിഖർ ധവാനെ സെഞ്ചുറി പൊതുവിദ്യാഭ്യാസ രംഗത്തുണ്ടായ നേട്ടങ്ങൾ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് നേടാൻ കഴിഞ്ഞിട്ടില്ലെന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി പറഞ്ഞു പട്ടിക്കാട് നടന്ന കേരള പ്രൈവറ്റ് കോളേജ് ടീച്ചേഴ്സ് അസോസിയേഷൻ സംസ്ഥാന കൺവെൻഷന്റെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ ന്യൂനതകൾ പരിഹരിച്ച് മുന്നോട്ടു പോകുന്ന സമീപനമാണ് സർക്കാരിന്റേതെന്നും ഉമ്മൻചാണ്ടി പറഞ്ഞു ഉന്നത വിദ്യാഭ്യാസ നമുക്ക്

ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് കേരളം എത്തേണ്ടടുത്ത് എത്തിയിട്ടില്ലാത്തതിനാൽ ഗുണനിലവാരം ഉയർത്തുവാനും ശക്തിപ്പെടുത്തുവാനുമുള്ള ശ്രമം ഉണ്ടാകണം ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ അന്താരാഷ്ട്ര പഠന കേന്ദ്രമാക്കി മാറ്റിയെടുക്കണം വിദ്യാഭ്യാസ രംഗത്തെ ഏതു മാറ്റങ്ങളും സമന്വയത്തിലൂടെയും ചർച്ചയിലൂടെയും അംഗീകരിച്ച് നടപ്പാക്കുക എന്നതാണ് ആഗ്രഹമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി അധ്യാപകരുടെ ജോലി സമയം കൂട്ടുന്നത് സംബന്ധിച്ച് ഏറെ പരാതി ഉയർന്ന ഉത്തരവും മറ്റ് ഉത്തരവുകളും പരിശോധിച്ച ശേഷം നടപടിയെടുക്കുമെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ ജി ജയകൃഷ്ണൻ അധ്യക്ഷനായിരുന്നു എം എൽ എമാരായ രാമകൃഷ്ണൻ എം പി വിൻസെൻറ്റ് പി മാധവൻ ഡി പ്രസിഡന്റ് ഒ അബ്ദുറഹ്മാൻകുട്ടി സംസ്കൃത സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ എം സി ദിലീപ് കുമാർ കാലിക്കറ്റ് സർവകലാശാല പ്രോ വൈസ് ചാൻസലർ പ്രൊഫസർ കെ രവീന്ദ്രനാഥ് ഡോക്ടർ പി ഒ ജൻസൻ അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറി പ്രൊഫസർ ബിജോയ് മാത്യു തുടങ്ങിയവർ സംസാരിച്ചു വിനോസ് വിവാദ വ്യവസായി മുഹമ്മദ് നിസാമിന്റെ ഭാര്യ അമലിനെ പോലീസ് ചോദ്യം ചെയ്തു ചന്ദ്രബോസിനെ നിസാം മർദ്ദിക്കുന്നത് താൻ കണ്ടതായി അമൽ പോലീസിനോട് പറഞ്ഞു കാളത്തോടുള്ള ബന്ധുവിൻ്റെ വീട്ടിൽ വെച്ചാണ് അമലിനെ പോലീസ് രഹസ്യമായി ചോദ്യം ചെയ്തത് നിസാം വിളിച്ചതനുസരിച്ച് ശോഭാ സിറ്റിയുടെ കവാടത്തിലേക്ക് അമൽ കാറിലെത്തുകയായിരുന്നു അത്രേ നിസാം തോക്ക് ആവശ്യപ്പെട്ടിരുന്നുവെന്നും പക്ഷേ ഫ്ളാറ്റിൽ തോക്കില്ലായിരുന്നുവെന്നും അമൽ മൊഴി നൽകി തന്നെ നിസാം പലപ്പോഴും മാനസികമായും ശാരീരികമായും മർദ്ദിച്ചിരുന്നുവെന്നും അമൽ വെളിപ്പെടുത്തി അമലിനെ പ്രതി ചേർക്കാതിരിക്കാൻ കേസിന്റെ തുടക്കം മുതൽ പോലീസിൽ സമ്മർദ്ദമുണ്ടായിരുന്നു ഇതേസമയം നിസാമിനു മേൽ കാപ്പാ ചുമത്തുവാൻ വേണ്ട കേസുകളുണ്ടെന്ന് ഡി ജി പറഞ്ഞു നിസാമിനെ സഹായിച്ചുവെന്ന ആരോപണത്തിന്റെ പശ്ചാത്തലത്തിൽ റേഞ്ച് ഐ ജി പെരമംഗലം സിഐയോട് വിശദീകരണം തേടി ഐ ജി ഓഫീസിൽ വിളിച്ചു വരുത്തിയാണ് വിശദീകരണം തേടിയത് സിഐയുടെ കീഴിലുള്ള സീനിയർ സി പി ഒമാരായ രാജനും ഐ ജി ഓഫീസിലെത്തി ശനിയാഴ്ച മുൻ സിറ്റി പോലീസ് കമ്മീഷണർ ജേക്കബ് ജോബ് ഐ ജി ഓഫീസിലെത്തി വിശദീകരണം നൽകിയിരുന്നു ചന്ദ്രബോസിനെ വധിച്ച കേസിൽ കഴിഞ്ഞ ദിവസം കോടതി പ്രധാന സാക്ഷികളുടെ മൊഴിയും രേഖപ്പെടുത്തിയിരുന്നു തൃശ്ശൂർ ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് നമ്പർ ടു കോടതിയാണ് മൂന്ന് സാക്ഷികളുടെ മൊഴിയെടുത്തത് ശോഭാ സിറ്റി ജീവനക്കാരായ അജീഷ് അനൂപ് ഹസനാർ എന്നിവരുടെ മൊഴിയാണ് മജിസ്ട്രേറ്റ് എ പി അനിൽ രേഖപ്പെടുത്തിയത് ബാക്കിയുള്ള മൂന്ന് പേരുടെ മൊഴി ഇരുപത്തിനാലിന് എടുക്കും കൂടാതെ കിടക്കുന്നതിന് ഒരു കാരണം പ്രവാസികളാണെന്ന് കേരള നഗരവികസന വകുപ്പ് മന്ത്രി മഞ്ഞളാങ്കുഴി അലി പറഞ്ഞു തൃശ്ശൂരിൽ നടക്കുന്ന എസ് കെ എസ് എസ് എഫ് സിൽവർ ജൂബിലി ഗ്രാൻഡ് ഫിനാലെ പ്രവാസി സംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി ഇന്ത്യ രാജ്യത്തിൻ്റെ മാറ്റത്തിന് തുടക്കം കുറിച്ചത് പ്രവാസികളാണെങ്കിലും മാറി മാറി വന്ന സർക്കാരുകൾ വേണ്ടവിധം അവരെ പരിഗണിച്ചില്ല വിദേശ രാജ്യങ്ങളിൽ മരണമടയുന്ന പ്രവാസികളുടെ മൃതദേഹം വേഗം നാട്ടിലെത്തിക്കാൻ വേണ്ട നടപടികൾ സ്വീകരിക്കുന്നതിന് ബന്ധപ്പെട്ട മന്ത്രിയുമായി ചർച്ച നടത്തുമെന്നും അദ്ദേഹം പറഞ്ഞു എസ് വി മുഹമ്മദ് അലി പൂക്കോയ തങ്ങൾ ഓണമ്പള്ളി മുഹമ്മദ് ഫൈസി തുടങ്ങി നിരവധി പ്രമുഖർ ചടങ്ങിൽ സംസാരിച്ചു എസ് കെ എസ് എസ് എഫ് ഗ്രാൻഡ് ഫിനാലോയോടനുബന്ധിച്ച് നഗരത്തിൽ കൂറ്റൻ റാലി നടന്നു അരുനാട്ടുകര നേതാജി ഗ്രൗണ്ടിൽ നിന്ന് ആരംഭിച്ച റാലി പടിഞ്ഞാറേക്കോട്ട വഴി പുഴക്കലിലെ സമ്മേളന നഗരിയിലെത്തി ആയിരക്കണക്കിന് ശുഭ്രവസ്ത്രധാരികളായ പ്രവർത്തകർ റാലിയിൽ അണിനിരന്നു റാലിയോടനുബന്ധിച്ച് പടിഞ്ഞാറേക്കോട്ട പൂങ്കുന്ന റൂട്ടിൽ ഗതാഗത നിയന്ത്രണവും ഏർപ്പെടുത്തിയിരുന്നു ലോകകപ്പ് ക്രിക്കറ്റിലെ തങ്ങളുടെ രണ്ടാം മത്സരത്തിൽ ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ ഇന്ത്യയ്ക്ക് നൂറ്റിമുപ്പത് റൺസിന്റെ തകർപ്പൻ ജയം ടോസ് നേടി ആദ്യം ബാറ്റ് ചെയ്ത ഇന്ത്യ ഓപ്പണർ ശിഖർ ധവാന്റെ സെഞ്ചുറിയുടെ പിൻബലത്തിൽ മുന്നൂറ്റിയേഴ് റൺസ് നേടി നാൽപ്പത്തി ആറ് റൺസ് എടുത്ത കോഹ്ലിയും അറുപത് പന്തിൽ എഴുപത്തിയൊമ്പത് റൺസ് നേടിയ രഹാനിയും ഇന്ത്യൻ സ്കോറിനെ മാന്യത പകർന്നു മറുപടി ബാറ്റിംഗിനിറങ്ങിയ ദക്ഷിണാഫ്രിക്കയ്ക്ക് ഒരിക്കൽ പോലും ഇന്ത്യൻ ബൌളിംഗിന് മുന്നിൽ പിടിച്ചു നിൽക്കാനായില്ല നൂറ്റി എഴുപത്തിയേഴ് റണ്ണിൽ ദക്ഷിണാഫ്രിക്കൻ ഇന്നിംഗ് അവസാനിച്ചു മുമ്പ് മൂന്ന് തവണ ലോകകപ്പിൽ ഏറ്റുമുട്ടിയപ്പോഴും ദക്ഷിണാഫ്രിക്കയെ പരാജയപ്പെടുത്താൻ ഇന്ത്യക്ക് കഴിഞ്ഞിരുന്നില്ല ഞായറാഴ്ച നടന്ന ആദ്യ മത്സരത്തിൽ അഫ്ഗാനിസ്ഥാനെതിരെ ശ്രീലങ്ക നാല് വിക്കറ്റിന് വിജയിച്ചു ആദ്യം ബാറ്റ് ചെയ്ത അഫ്ഗാനിസ്ഥാൻ ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് റൺസ് നേടി ക്യാപ്റ്റൻ മഹേല ജയവർദ്ധനയുടെ സെഞ്ചുറിയുടെ പിൻബലത്തിൽ ആറ് വിക്കറ്റ് നഷ്ടത്തിൽ നാൽപ്പത്തിയെട്ട് ഓവറിൽ ശ്രീലങ്ക ലക്ഷ്യം കാണുകയായിരുന്നു കോലഴിയിൽ നിന്ന് കാണാതായ മധ്യവയസ്കന്റെ മൃതദേഹം ദുരൂഹ സാഹചര്യത്തിൽ ആളൊഴിഞ്ഞ പറമ്പിൽ കത്തിക്കരിഞ്ഞ നിലയിൽ കണ്ടെത്തി കോലരി പള്ളിയിൽ മാധവൻ മകൻ അമ്പത്തിയഞ്ച് വയസ്സുള്ള ശങ്കരൻ എന്ന ജയനെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത് പെയിന്റിംഗ് തൊഴിലാളിയാണ് ജയൻ ഈ മാസം പന്ത്രണ്ടിനാണ് ജയനെ കാണാതായത് കൊടുമുല്ലിക്കാവ് വേട്ടക്കരൻ ക്ഷേത്രത്തിന് സമീപത്തെ പറമ്പിലാണ് മൃതദേഹം കണ്ടെത്തിയത് മൃതദേഹത്തിന് സമീപത്ത് നിന്ന് കണ്ടെത്തിയ ചെരുപ്പും പേഴ്സുമാണ് ആളെ തിരിച്ചറിയാൻ സഹായിച്ചത് ജയന്റെ തിരോധാനത്തിൽ ദുരൂഹതയുണ്ടെന്ന് ആരോപിച്ച് നാട്ടുകാർ ആക്ഷൻ കൌൺസിൽ രൂപീകരിച്ചിരുന്നു വിയൂർ പോലീസ് സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ചു ഫോറൻസിക് വിഭാഗവും സ്ഥലത്തെത്തിയിരുന്നു വില്ലടുത്ത് ക്വാറിയിലെ കുഴിയിൽ വൃദ്ധയെ മരിച്ച നിലയിൽ കണ്ടെത്തി ആനപ്പാറ സ്വദേശിനി വടക്കു മുറിവീട്ടിൽ എൺപത്തിയാറ് വയസ്സുള്ള മാളുവാണ് മരിച്ചത് അഴുകിയ നിലയിലാണ് മൃതദേഹം കണ്ടെത്തിയത് വികലാംഗ അസോസിയേഷൻ ഓഫ് ഇന്ത്യയുടെ മുപ്പത്തിയേഴാമത് വാർഷിക സമ്മേളനം തൃശൂരിൽ നടന്നു ടൗൺഹാളിൽ നടന്ന ചടങ്ങിൽ അടുക്കെട്ട് തേറമ്പിൽ രാമകൃഷ്ണൻ എം സമ്മേളനം ഉദ്ഘാടനം ചെയ്തു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സി സി ശ്രീകുമാർ അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ പ്രമുഖ വ്യവസായി ടി എസ് സുന്ദരമേനോൻ അസോസിയേഷൻ അംഗങ്ങളായ വികലാംഗർക്ക് ഏർപ്പെടുത്തിയ വീൽ ചെയറുകളുടെ വിതരണവും വിദ്യാഭ്യാസ അവാർഡ് വിതരണവും നിർവഹിച്ചു അതിരൂപത വികാരി ജനറൽ മോൺസിനോർ ജോർജ് കോംബാറ കൌൺസിലർ പ്രൊഫസർ അന്നം ജോൺ അസോസിയേഷൻ ആക്ടിംഗ് പ്രസിഡന്റ് രാജു തോപ്പിൽ സെൻട്രൽ കമ്മിറ്റി ജോയിന്റ് സെക്രട്ടറി എം വി ഐസക് തുടങ്ങിയവർ സംസാരിച്ചു ചടങ്ങിനോടനുബന്ധിച്ച് മുൻ അസോസിയേഷൻ പ്രസിഡന്റ് സി എസ് ഇഗ്നേഷ്യസിന്റെ അനുസ്മരണാർത്ഥം ക്യാൻസർ രോഗികൾക്കുള്ള ചികിത്സാ സഹായവും വിതരണം ചെയ്തു ഗുരുവായൂർ ക്ഷേത്രോത്സവത്തിന് മുന്നോടിയായുള്ള സഹസ്രകലശ ചടങ്ങുകൾക്ക് തുടക്കമായി ദീപാരാധനയ്ക്ക് ശേഷം ക്ഷേത്രം ക്ഷേത്രമൂരാളൻ മല്ലിശ്ശേരി പരമേശ്വരൻ നമ്പൂതിരിപ്പാട് തന്ത്രി ചേനാസ് നാരായണൻ നമ്പൂതിരിപ്പാടിനെ കൂറയും പവിത്രവും നൽകി ആചാര്യവരണം നടത്തിയാണ് ചടങ്ങുകൾക്ക് തുടക്കമിട്ടത് തുടർന്ന് മുളയറയിൽ പതിനാറ് വെള്ളിപ്പാലികയിൽ നവധാന്യം വിതച്ച് മുളയിട്ടു ഇനിയുള്ള ദിവസങ്ങളിൽ ഉത്സവത്തിന്റെ ഭാഗമായുള്ള ശുദ്ധികർമ്മങ്ങളും ഹോമങ്ങളും അഭിഷേകങ്ങളും നടക്കും കലശത്തിന്റെ ഏഴാം ദിവസമായ ഇരുപത്തിയെട്ടിന് തത്വകലശാഭിഷേകവും എട്ടാം ദിവസമായ മാർച്ച് ഒന്നിന് താന്ത്രിക പ്രാധാന്യമേറിയ സഹസ്രകലശാഭിഷേകവും ബ്രഹ്മകലശാഭിഷേകവും നടക്കും ബ്രഹ്മകലശത്തോടെ കലശ ചടങ്ങുകൾക്ക് സമാപനമാകും മാർച്ച് രണ്ടിന് ഉച്ചതിരിഞ്ഞ് മൂന്നിന് ഉത്സവത്തിന് നന്ദി കുറിച്ച് ആനയോട്ടവും രാത്രി കൊടിയേറ്റവും നടക്കും കലശ ദിവസങ്ങളിലും ഉത്സവ ദിവസങ്ങളിലും അഞ്ചു വയസ്സിന് താഴെയുള്ള കുട്ടികളെ നാലമ്പലത്തിനകത്തേക്ക് പ്രവേശിപ്പിക്കില്ല എരുമപ്പെട്ടി തിച്ചൂർ വനത്തിൽ വൻ അഗ്നിബാധ ഉൾവനത്തിലെ കുന്നിന് മുകളിലെ അക്കേഷ്യ പ്ലാന്റേഷനിലാണ് അഗ്നിബാധയുണ്ടായത് പൂങ്ങോട് ഫോറസ്റ്റ് സ്റ്റേഷൻ പരിധിയിലെ മൂന്ന് ഏക്കറിലധികം വരുന്ന സ്ഥലത്തുള്ള അക്കേഷ്യ ചെടികളും പാഴ്മരങ്ങളും അടിക്കാടും കത്തിനശിച്ചു വടക്കാഞ്ചേരി ഫയർഫോഴ്സിനെ വിവരം അറിയിച്ചെങ്കിലും ഉത്രാളിക്കാവ് പൂരം സാമ്പിൾ വെടിക്കിട്ടുള്ളതിനാൽ എത്തിച്ചേരാൻ കഴിഞ്ഞില്ല ഇതിനെ തുടർന്ന് പൂങ്ങോട് ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർ കെ ടി സജീവ് ഗ്രേഡ് റേഞ്ച് ഓഫീസർ പി ആർ ജോഷി സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർ പി വി ഉണ്ണികൃഷ്ണൻ നായർ എന്നിവരുടെ നേതൃത്വത്തിൽ വനപാലകരും നാട്ടുകാരും ചേർന്നാണ് മൂന്ന് മണിക്കൂറിലധികം നേരം പ്രയത്നിച്ച് കൂടുതൽ പ്രദേശങ്ങളിലേക്ക് തീ പടർന്നു പിടിക്കുന്നത് തടഞ്ഞത് വിരുദ്ധർ തീ കൊളുത്തിയതാണ് തീപിടുത്തത്തിന് കാരണമെന്ന് ഫോറസ്റ്റ് അധികൃതർ പറഞ്ഞു വരന്തിരപ്പള്ളി ഗ്രാമപഞ്ചായത്തിലെ തേക്ക് തോട്ടങ്ങളിൽ വൻ തീപിടുത്തം മുന്നൂറ് ഏക്കറോളം പ്രദേശത്തെ അഞ്ച് വർഷത്തോളം പ്രായമുള്ള തേക്കിൻ തൈകൾ കത്തിനശിച്ചു വേലൂപ്പാടം വെട്ടിങ്ങപ്പാടം കള്ളായിക്കുന്ന് കുട്ടഞ്ചിറ എന്നീ പ്രദേശങ്ങളിലാണ് തീ പടർന്നത് വെട്ടിങ്ങപ്പാടത്ത് തേക്ക് തോട്ടത്തിന് സമീപമുള്ള സ്വകാര്യ വ്യക്തികളുടെ പറമ്പുകളിലേക്കും പടർന്നു പുതുക്കാട് ചാലക്കുടി എന്നിവിടങ്ങളിൽ നിർത്തിയ ഫയർഫോഴ്സ് തീയണച്ചു ഫയർഫോഴ്സിന്റെ വാഹനമെത്താത്ത പല സ്ഥലങ്ങളിലും തീ പടർന്നിരുന്നു തീപിടുത്തം മൂലം അഞ്ച് കിലോമീറ്റർ ചുറ്റളവിൽ പുകശല്യവും രൂക്ഷമായിരുന്നു ഇനി ലോകകപ്പ് ക്രിക്കറ്റ് വിശേഷങ്ങളിലേക്ക് മെൽബണിലെ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ ഇന്ത്യ ചരിത്രം മാറ്റിയെഴുതി കരുത്തരായ ദക്ഷിണാഫ്രിക്കയെ ഇന്ത്യ മറികടന്നത് നൂറ്റി മുപ്പത് റൺസിനെ ലോകകപ്പിലെ തന്റെ കന്നി സെഞ്ചുറി നേടി ശിഖർ ധവാൻ കരുത്തുകാട്ടി ലോകകപ്പിൽ മുൻപ് മൂന്ന് തവണ ഏറ്റുമുട്ടിയപ്പോഴും ദക്ഷിണാഫ്രിക്കയെ മറികടക്കാൻ ഇന്ത്യക്കായിരുന്നില്ല കപ്പ് നേടിയ കഴിഞ്ഞ ലോകകപ്പിലും ആദ്യ റൗണ്ടിൽ ഇന്ത്യ ദക്ഷിണാഫ്രിക്കയോട് പരാജയപ്പെട്ടിരുന്നു അതിനാൽ തന്നെ കരുതലോടെയാണ് ഇന്ത്യ കളത്തിലിറങ്ങിയത് തുടർച്ചയായി രണ്ടാം മത്സരത്തിലും ടോസ് ഇന്ത്യയെ തുണച്ചപ്പോൾ ക്യാപ്റ്റൻ ധോണി ബാറ്റിംഗ് തിരഞ്ഞെടുത്തു പാകിസ്ഥാനെതിരെ മികച്ച പ്രകടനം കാഴ്ചവെച്ച ബാറ്റ്സ്മാൻമാരിൽ ധോണി പ്രതീക്ഷയർപ്പിച്ചു ഓപ്പണിംഗിൽ രോഹിത് ശർമ്മ വീണ്ടും പരാജയപ്പെട്ടെങ്കിലും ധവാനും കോഹ്ലിയും ഫോം തുടർന്നു ലോകകപ്പിലെ തൻ്റെ കന്നി സെഞ്ചുറി നേടി നൂറ്റി മുപ്പത്തിയേഴ് റൺസിന് പുറത്താകുമ്പോൾ ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ ഇന്ത്യക്കാരന്റെ മികച്ച വ്യക്തിഗത സ്കോറാണ് ധവാൻ കണ്ടെത്തിയത് വൈസ് ക്യാപ്റ്റൻ വിരാട് കോഹ്ലി നാൽപ്പത്തി റണ്ണിൽ പുറത്തായ ശേഷം ഇറങ്ങിയ അജങ്ക്യ രഹാനെ പവർപ്ലൈ പുറത്തെടുത്തപ്പോൾ ഇന്ത്യൻ സ്കോർ അതിവേഗം കുതിച്ചു അറുപത് പന്തിൽ എഴുപത്തിയൊൻപത് റൺസാണ് രഹാനെ നേടിയത് വിക്കറ്റുകൾ അവശേഷിക്കുമ്പോഴും അവസാന പത്ത് ഓവറിൽ സ്കോറിങ്ങിന് വേഗം കൂട്ടാൻ ഇന്ത്യക്ക് ഇത്തവണയും സാധിച്ചില്ല അവസാന ആറ് ഓവറിൽ അഞ്ച് ഇന്ത്യൻ വിക്കറ്റുകളാണ് വീണത് എങ്കിലും തുടർച്ചയായ രണ്ടാം മത്സരത്തിലും മുന്നൂറ് റൺസിലേക്ക് എത്താൻ ഇന്ത്യക്ക് കഴിഞ്ഞു ഇന്ത്യ ഉയർത്തിയ മുന്നൂറ്റി എട്ട് റൺസ് വിജയലക്ഷ്യം മറികടക്കാൻ പോന്ന കരുത്തുറ്റ ബാറ്റിംഗ് നിര ദക്ഷിണാഫ്രിക്കയ്ക്ക് ഉണ്ടായിരുന്നു പക്ഷേ ഡീകോക്ക് കോക്ക് ഡിവില്ലിയേഴ്സ് ഡുപ്ലസിസ് ഡുമിനി ഹാഷിം ആംല തുടങ്ങിയ ലോകോത്തര ബാറ്റിംഗ് നിര ഇന്ത്യൻ ബൌളിംഗിന് മുന്നിൽ ചിതറിപ്പോയി അൻപത്തി അഞ്ച് റൺസ് എടുത്ത ഡുപ്ലസിസ് മാത്രമാണ് ഭേദപ്പെട്ട സ്കോർ കണ്ടെത്തിയത് കൂട്ടുകെട്ടുകൾ ഉണ്ടാക്കാൻ സാധിക്കാത്ത വിധം ഇടവിട്ട് വിക്കറ്റുകൾ വീഴ്ത്തി ഇന്ത്യ ബൌളിംഗിലും ഫീൽഡിങ്ങിലും ഒരുപോലെ മികവ് കാട്ടി ഒടുവിൽ നൂറ്റി എഴുപത്തിയേഴ് റൺസിന് ദക്ഷിണാഫ്രിക്കൻ ഇന്നിംഗ്സ് അവസാനിക്കുമ്പോൾ ഇന്ത്യ മെൽബണിൽ പുതിയ ചരിത്രം എഴുതി ചേർക്കുകയായിരുന്നു തുടർച്ചയായ രണ്ടാം ജയത്തോടെ ഈ ലോകകപ്പിലെ ഫേവററ്റുകൾക്കിടയിൽ ഇന്ത്യയുടെ സ്ഥാനം മുന്നിലേക്ക് ഉയർന്നു ഇരുപത്തിയെട്ടിന് യു എ ഇ ഇന്ത്യയുടെ അടുത്ത മത്സരം വേൾഡ് കപ്പ് ഡെസ്ക് ടി സി വി ലോക ക്രിക്കറ്റ് കിരീടം വീണ്ടും ഇന്ത്യ ഉയർത്തുമോ ഉയർത്തുമെങ്കിൽ ധോണിയുടെ കിരീടത്തിന് തിളക്കമേറും പഴയ പുലികളല്ല തങ്ങളെന്ന് ഇന്ത്യൻ ടീം തെളിയിക്കുകയാണ് ധോണി പട മികച്ച ഫോമിലാണ് രാഹുൽ ദ്രാവിഡ് ക്യാപ്റ്റൻസി ഒഴിയുകയും സച്ചിൻ ക്യാപ്റ്റൻ സ്ഥാനം ഏറ്റെടുക്കാൻ മടിക്കുകയും ചെയ്തപ്പോഴാണ് മഹേന്ദ്ര സിംഗ് ധോണി ഇന്ത്യൻ പടയുടെ നായകനാവുന്നത് അസാമാന്യ മനക്കരുത്താണ് ഈ യുവാവിനുള്ളത് തോൽവിയിലും കുലുങ്ങാത്ത മിസ്റ്റർ കൂൾ സമീപകാലത്ത് ധോണിയുടെ ക്യാപ്റ്റൻസിക്കെതിരെ ഏറെ ആരോപണങ്ങൾ ഉയർന്നുവെങ്കിലും ധോണിയെ അവഗണിക്കാൻ ക്രിക്കറ്റ് ലോകത്തിനാവില്ല രണ്ടായിരത്തി ഏഴിലെ ട്വന്റി ട്വന്റി ലോക കിരീടവും രണ്ടായിരത്തി പതിനൊന്നിലെ ലോകകപ്പ് കിരീടവും ഇന്ത്യയിലെത്തിച്ച ഈ ചെറുപ്പക്കാരനെ ആരാധകർ ഏറെയാണ് പരസ്യരംഗത്തും കമ്പനികൾ ധോണിക്കായി മത്സരിക്കുന്നത് മറ്റൊന്നും കൊണ്ടല്ല തൻ്റെ തൊണ്ണൂറാം ടെസ്റ്റ് മത്സരത്തിന് ശേഷം ടെസ്റ്റ് ക്രിക്കറ്റിൽ നിന്നും വിരമിക്കൽ പ്രഖ്യാപിച്ച ധോണി ഇനി ഏകദിന മത്സരങ്ങളിൽ നിന്നും വിരമിക്കുമോ എന്നാണ് കായിക ലോകം ഉറ്റുനോക്കുന്നത് സാക്ഷാൽ സച്ചിൻ ടെണ്ടുൽക്കർക്ക് പോലും ക്യാപ്റ്റൻസി സമ്മർദ്ദം നൽകിയിരുന്നു ധോണി പക്ഷേ കുലുങ്ങാതെ മത്സരം നയിക്കും ഒരിക്കൽ കൂടി ലോകകപ്പ് ഇന്ത്യയ്ക്ക് സമ്മാനിക്കാനായാൽ അത് ചരിത്ര നേട്ടമായി മാറും വിമർശകർക്കുള്ള പ്രഹരവുമായിരിക്കും അത് പാകിസ്ഥാനെതിരെയുള്ള ജയത്തിൽ മൗനം പോണ്ടവർ പോലും ആഫ്രിക്കൻ പടയെ കീഴടക്കിയപ്പോൾ അഭിനന്ദനങ്ങൾ കൊണ്ട് മൂടുകയാണ് സ്പോർട്സ് ഡെസ്ക് ടി ദേശീയ പൾസ് പോളിയോ ഇമ്മ്യൂണൈസേഷൻ രണ്ടാം ഘട്ട പദ്ധതിയുടെ ഭാഗമായി പോളിയോ തുള്ളിമരുന്ന് വിതരണം ചെയ്തു ജില്ലയിലെ വിവിധ കേന്ദ്രങ്ങളിലാണ് തുള്ളിമരുന്ന് വിതരണം ചെയ്തത് ബസ് സ്റ്റാൻഡ് റെയിൽവേ സ്റ്റേഷൻ എന്നിവിടങ്ങളിലും പോളിയോ തുള്ളിമരുന്ന് വിതരണം നടത്തി ഇനി കാഴ്ചവോട്ടം തൃശൂർ ജില്ലയ്ക്ക് കൊടും ഭീഷണിയായി കഞ്ചാവ് മയക്കുമരുന്ന് കടത്ത് വർദ്ധിച്ചിരിക്കുന്നതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ചന്ദ്രാപ്പിന്നി സ്വദേശി കരൺ എന്ന നൃത്തക്കാരൻ്റെ അറസ്റ്റ് പണത്തിനും സുഖത്തിനും പിന്നാലെ പരക്കം വായുന്ന ചെറുപ്പക്കാരുടെ ഗതികെട്ട കാഴ്ചകളിലേക്ക് കേരളത്തിലേക്കുള്ള മയക്കുമരുന്നിൻ്റെ ഇടനിലക്കാരനടക്കം അഞ്ച് വൻ തോക്കുകളെയാണ് കഴിഞ്ഞ വാരം വലപ്പാട് പോലീസ് പിടികൂടിയത് എല്ലാവരും കഴിമ്പ്രം ചന്ദ്രാപ്പിന്നി മേഖലയിലുള്ളവർ ഇവരിൽ മുഖ്യ നേതാവ് ജാമ്യത്തിലിറങ്ങി അതാണ് നമ്മുടെ പഴുതുകളുള്ള നിയമം ഇയാളുടെ പ്രിയ ശിഷ്യനാണ് ഏറ്റവും ഒടുവിൽ അറസ്റ്റിലായ കട എന്ന കരൺ കോളേജ് വിദ്യാർത്ഥികളടക്കമുള്ളവർ ഇവരുടെ വലയിൽ ജീവിതം ഹോമിക്കുന്നു തൃശൂർ ജില്ലയിൽ കൊടും വിപത്തായി മാറിയിരിക്കുകയാണ് മയക്കുമരുന്നു വിൽപ്പന ഗൾഫ് പണമൊഴുകുന്ന പടിഞ്ഞാറൻ മേഖലയിൽ യുവാക്കൾക്ക് പണത്തിന് പഞ്ഞമില്ല ജീവിതത്തിൽ ത്യാഗവും കഷ്ടപ്പാടും അറിയാതെ വളരുന്ന യുവതലമുറ ഇഷ്ടം പോലെ പണം കൊഞ്ഞനം കുത്തികളും വൈകൃതങ്ങൾ പരിഷ്കാരങ്ങളാക്കി ഞെളിഞ്ഞു നടക്കുന്ന കൂട്ടുകാരും പിന്നെ സുഖത്തിന് പിന്നാലെ കടിഞ്ഞാണില്ലാത്ത യാത്ര തടയാൻ നിയന്ത്രിക്കാൻ നേർവഴി കാട്ടാൻ ആരുമില്ല മുൻപുണ്ടായിരുന്ന തലമുറ പണമുണ്ടായാലും ദൂർത്തടിക്കാത്തവരായിരുന്നു മക്കൾ കഷ്ടപ്പാടറിഞ്ഞിരുന്നു ഇന്ന് വാരിക്കോരി ശമ്പളം ആർഭാടത്തിന് പുറകെ മക്കൾ കുന്നുകൂടുന്ന സമ്പത്ത് സുഖിക്കാനുള്ളതാണെന്ന മിഥ്യാബോധം പാവപ്പെട്ടവരും സാധാരണക്കാരും കണ്ണീര് കുടിക്കുമ്പോൾ ആർഭാടങ്ങളിൽ അഭിരമിക്കുന്ന ഒരു ന്യൂനപക്ഷം നല്ല കുടുംബങ്ങളിൽ ജാഗ്രത പുലർത്തുന്ന മാതാപിതാക്കളുള്ള കുടുംബങ്ങളിൽ നിന്ന് മിടുക്കരായ മക്കൾ വളർന്നു വരുന്നുണ്ടെന്നതും സത്യമാണ് മക്കൾ മയക്കുമരുന്നിൻ്റെ അടിമകളാണെന്ന് അറിയാൻ പോലും കഴിയാത്ത നിരവധി മാതാപിതാക്കളുണ്ട് അറസ്റ്റിലായ കട എന്ന കരൻ ഇടനിലക്കാരൻ്റെ ആരാധകൻ മയക്കുമരുന്ന് രുചിച്ചതോടെ സ്വർഗരാജ്യം പോകാൻ അവൻ ബാംഗ്ലൂരിലെ താവളത്തിൽ ധ്യാനിക്കാൻ ചെന്നു പിന്നെ കച്ചവടക്കാരനായി കൂട്ടിന് മയക്കുമരുന്ന് വിൽക്കാനും നൃത്തം ചെയ്യാനും സിനിമക്കാർ സുന്ദരികൾ മയക്കുമരുന്ന് കടത്തും മയക്കുമരുന്ന് പാർട്ടി നടത്തുന്ന ബ്ലെസ്സിക്ക് സംവിധായികയുടെ ലേബൽ സംവിധാനത്തിൻ്റെ പേരിലാകുമ്പോൾ ഒരുപാട് പേരെ വല വിഷാൻ എളുപ്പം അഭിനയിക്കാനും വിലസാനും പെൺകൊടിമാർ ധാരാളം കുറെ മരമോന്തൻ ചെറുപ്പക്കാരെ നടന്മാരുമാക്കാം കഞ്ചാവും വിൽപ്പിക്കാം കരണിനെ പോലെ കമ്മൽ ധരിച്ച് ബുൾഗാൻ സ്റ്റൈലിൽ ന്യൂ ജനറേഷൻ പരിഷ്കാരികൾ വലയിൽപ്പെട്ട് പിടയും കഴിഞ്ഞ ദിവസം വലപ്പാട് പോലീസ് അറസ്റ്റ് ചെയ്ത സുനിൽ എന്ന കുഞ്ഞാണ്ടി ഇവരുടെ കണ്ണി നേരത്തെ പിടിയിലായി പച്ചക്കുതിര കറുത്ത കുതിരകൾ മേഞ്ഞു നടക്കുകയാണ് കുഞ്ഞാണ്ടിക്ക് അഞ്ച് കിലോ കഞ്ചാവ് കൊടുത്തത് ഈ ബുൾഗാൻ കരൺ ഇവരുടെ ശൃംഖല വളരുകയാണ് മയക്കുമരുന്നിൽ കുണുങ്ങി കുണുങ്ങി സ്വയം നശിക്കുന്നവർ ഇവർ സൃഷ്ടിക്കുന്നത് കൊടുങ്കുറ്റവാളികളെ നശിപ്പിക്കുന്നത് നിരപരാധികളെ തകർക്കുന്നത് നിസ്സഹായ കുടുംബങ്ങളെ വിദ്യാർത്ഥികൾക്ക് ലഹരി വസ്തു വിൽപ്പന നടത്തി അറസ്റ്റിലായ അങ്കമാലി ശശിക്ക് പിറ്റേന്ന് തന്നെ മൂന്ന് മാസം കഠിന തടവും പിഴയും നൽകിയ ചാലക്കുടി മജിസ്ട്രേറ്റ് കോടതിയുടെ ശ്രദ്ധേയമായ ഉത്തരവ് ശുഭപ്രതീക്ഷ നൽകുന്നു ഇവർക്കൊക്കെ ശിക്ഷ മൂന്ന് മാസം പോര മയക്കുമരുന്ന് കണ്ണികളെ വേരോടെ പിഴുതെറിയാൻ ഇനിയും ഇത്തരം കടുത്ത വിധികൾ ഉണ്ടാകണം ചാലക്കുടി മജിസ്ട്രേറ്റിന് അഭിനന്ദനങ്ങൾ അനുബന്ധം ശോഭാ സിറ്റിയിൽ ചന്ദ്രബോസിനെ ആക്രമിച്ചു നിറഞ്ഞെത്തിയ ഹൈവേ പോലീസ് അക്രമി നിസാമാണെന്നറിഞ്ഞപ്പോൾ പതുങ്ങിക്കൊണ്ട് പറഞ്ഞു നടപടിയെടുക്കാൻ മുകളിൽ നിന്ന് ഓർഡർ വേണം നിസാമുമായി ഒന്നര മണിക്കൂർ രഹസ്യമായി സംസാരിച്ചതിനെതിരെ ആരോപണം ഉയർന്നപ്പോൾ മുൻ സിറ്റി പോലീസ് കമ്മീഷണർ ജേക്കബ് ജോബും പറഞ്ഞു ആരോപണം ഉന്നയിക്കുന്നവർ മുകളിൽ ദൈവമുണ്ടെന്നോർക്കണം നമുക്ക് മുകളിലേക്ക് നോക്കാം ഈ മുകളിലാണല്ലോ പണത്തിന് മുകളിൽ പറക്കാത്ത പരുന്തുകൾ വിലസുന്നത് ശുഭം ജോൺ ജോൺമത്തായി സെൻട്രലിൽ നടന്ന കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഡീസോൺ കലോത്സവത്തിന്റെ അവസാന ദിനത്തിൽ ആസ്വാദകരുടെ കയ്യടി നേടിയ ഒരുപിടി കലാപ്രകടനങ്ങളാണ് അരങ്ങേറിയത് ന്യൂജൻ കാലഘട്ടത്തിലും കലയുടെ ആലയത്തിൽ വിളയുന്ന പ്രതിഭാധനർക്ക് ഒട്ടും കുറവില്ല എന്ന് തെളിയിക്കുക തന്നെയാണ് ഡീസോൺ കലോത്സവം അടിപൊളിയുടെയും നാസിക് താളങ്ങളുടെയും എല്ലാം ഹരം പിടിപ്പിക്കുന്ന നവതരംഗത്തിലും പല ക്ലാസിക് ഐറ്റങ്ങളും തനതായ ശൈലിയിൽ ചിട്ടപ്പെടുത്തി മുൻ തലമുറയുടെ പിൻമുറക്കാർ തന്നെ തങ്ങൾ എന്ന് തെളിയിക്കുകയാണ് ഈ യുവ കലാപ്രതിഭകൾ വേദി ഒന്നിൽ അരങ്ങേറിയ മോഹിനിയാട്ടം മത്സരങ്ങളുടെ ആവേശം നിറച്ചുള്ള മികച്ച പ്രകടനങ്ങൾ തന്നെയായിരുന്നു കാണികളിലും യുവാക്കളുടെ പങ്കാളിത്തം ശ്രദ്ധേയം ഒന്നിൽ തന്നെ അരങ്ങേറിയ ബാൻഡ് സെറ്റ് പ്രകടനം മൂന്ന് ടീമുകളിൽ മാത്രം ഒതുങ്ങിപ്പോയി എന്നത് കാണികളെ നിരാശരാക്കി എന്നാൽ പങ്കെടുത്ത മറ്റുള്ളവരെ പ്രകടന മികവിൽ ഏറെ പിന്നിലാക്കി കൊടകര സഹൃദയ കോളേജ് ഓഫ് അഡ്വാൻസ്ഡ് സ്റ്റഡീസാണ് ഈ വിഭാഗത്തിൽ ഒന്നാം സ്ഥാനം സ്വന്തമാക്കിയത് മണ്ണിനെയും കലയെയും സംഗമിപ്പിക്കുന്ന ചടുല പ്രകടനവുമായി വേദി രണ്ട് ദേവാങ്കണത്തിൽ അരങ്ങേറിയ നാടോടി ഗാന മത്സരം കാണികളുടെ ബാഹുല്യം കൊണ്ടും ശ്രദ്ധേയമായി നാടൻ ശീലികളിൽ കൊട്ടിപ്പാടിയ സംഘത്തിൻ്റെ ആവേശ പ്രകടനത്തിനൊപ്പം ആസ്വാദക പിന്തുണ കൂടി ലഭ്യമായപ്പോൾ വേദിയിൽ ആവേശമിരമ്പി നാടകത്തിന്റെ കലാമുറ്റത്ത് അരങ്ങേറിയ ഹിന്ദി ഇംഗ്ലീഷ് വിഭാഗം നാടകങ്ങളും അവതരണത്തിൽ ശ്രദ്ധേയമായി ഇംഗ്ലീഷ് വിഭാഗം നാടക മത്സരത്തിൽ തൃശൂർ ശ്രീ കേരളവർമ്മ കോളേജിനാണ് ഒന്നാം സ്ഥാനം ഗുരുവായൂർ ശ്രീകൃഷ്ണ കോളേജിലെ രാകേഷാണ് ഈ വിഭാഗത്തിലെ മികച്ച നടനായി തിരഞ്ഞെടുക്കപ്പെട്ടത് യുവാക്കളിൽ ആസ്വാദനത്തിന്റെ ഇതൾ വിരിയിച്ച് നടന്ന പാശ്ചാത്യ സംഗീതം ജാസ് കോൽക്കളി എന്നിവയും കാൽപ്പനിക സൗന്ദര്യം നിറഞ്ഞാടിയ സുഷിരവാദ്യവും തുകൽവാദ്യവും സംഘഗാനവും സെമി ക്ലാസിക് മത്സരങ്ങളുമെല്ലാം സമാപന ദിവസത്തിലെ ഹൈലൈറ്റ് വിഭവങ്ങളായി എത്തി മത്സരവേദികളെ സജീവമാക്കി മത്സര ചൂടും കാണികളുടെ പിന്തുണയും കൂടി ചേർന്നപ്പോൾ സമാപന ദിനം പ്രകടന ആവേശത്താൽ ന്യൂസ് തൃശൂർ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഡീസോൺ കലോത്സവത്തിൽ ക്രൈസ്റ്റ് കോളേജിനെ ഡോക്ടർ ജോൺ മത്തായ് സെന്ററിലെ നീർമാതളം വേദിയിൽ നടന്ന സമാപന സമ്മേളനത്തിൽ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയാണ് സ്റ്റേജ് ഇതര മത്സര വിജികൾക്കുള്ള ട്രോഫികൾ സമ്മാനിച്ചത് സ്റ്റേജ് ഇതര മത്സരങ്ങളിൽ അറുപത്തിയൊൻപത് പോയിന്റുകൾ നേടിയ ഇരിങ്ങാലക്കുട ക്രൈസ്റ്റ് കോളേജ് വീണ്ടും കലാകിരീടം തങ്ങളുടേതാക്കി മാറ്റി ൾ നേടി തൃശൂർ ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജ് രണ്ടാം സ്ഥാനത്തിനുള്ള ട്രോഫിയും മുഖ്യമന്ത്രിയിൽ നിന്നും ഏറ്റുവാങ്ങി നാൽപ്പത്തിരണ്ട് പോയിന്റുകൾ നേടിയ തൃശൂർ ശ്രീ കേരളവർമ്മ കോളേജാണ് സ്റ്റേജ് മത്സരങ്ങളിൽ മൂന്നാം സ്ഥാനം സ്വന്തമാക്കിയത് തൃശൂർ ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിലെ എൻ മുഹമ്മദ് അഷ്റഫ് സർഗപ്രതിഭയായും ഇതേ കോളേജിലെ തന്നെ കെ വി ഹരിവേണുഗോപാൽ ചിത്രപ്രതിഭയായും തിരഞ്ഞെടുക്കപ്പെട്ടു ഡി സോൺ കലോത്സവ വിജയികൾക്കും മറ്റും അഭിനന്ദനം അറിയിച്ച മുഖ്യമന്ത്രി ട്രോഫികൾ നൽകി വേഗം തന്നെ മടങ്ങി ഡിസോൺ കലോത്സവ ചരിത്രത്തിൽ തന്നെ ഇതാദ്യമായാണ് സംസ്ഥാന മുഖ്യമന്ത്രി സമാപന സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത് ചടങ്ങിൽ അഡ്വക്കേറ്റ് തേറമ്പലി രാമകൃഷ്ണൻ എം അധ്യക്ഷത വഹിച്ചു പി എ മാധവൻ എം എൽ എ ഡി സി സി പ്രസിഡന്റ് ഒ അബ്ദുറഹ്മാൻകുട്ടി സംഘാടക സമിതി കൺവീനർ ശോഭാ സുബിൻ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി യൂണിയൻ ചെയർമാൻ അഭിജിത്ത് തുടങ്ങിയവർ പങ്കെടുത്തു ടി സി വി ന്യൂസ് തൃശൂർ അഴീക്കോട് തുറമുഖ നിർമ്മാണത്തിന്റെ ഭാഗമായുള്ള ഡ്രഡ്ജിംഗ് രണ്ടു ദിവസം പിന്നിട്ടപ്പോഴേക്കും പ്രദേശത്തെ ചീനവലകൾ തകർന്നു വീഴാറായ അവസ്ഥയിലായി മുനയ്ക്കൽ പ്രദേശത്തെ ചീനവലകൾ പൊളിച്ചു നീക്കണമെന്ന് അധികൃതർ അറിയിച്ചിരുന്നു എന്നാൽ നാളിതുവരെയായി തങ്ങൾക്ക് രേഖാമൂലം അറിയിപ്പ് ലഭിച്ചിട്ടില്ലെന്ന് തൊഴിലാളികൾ പറയുന്നു ചീനവല തൊഴിലാളികളുടെ ജീവനോപാധി നശിപ്പിക്കുന്ന വിധത്തിലാണ് ഡ്രഡ്ജിംഗ് നടക്കുന്നതെന്ന് ആരോപണമുയർന്നിട്ടുണ്ട് ഇത്തരത്തിൽ ഡ്രഡ്ജിംഗ് തുടർന്നാൽ ശക്തമായ സമരം ആരംഭിക്കുമെന്ന നിലപാടിലാണ് ചീനവല തൊഴിലാളികൾ പാട്ടിന്റെ പാലാഴി തീർത്ത് അബുദാബിയിൽ വെച്ച് തുടർച്ചയായി നൂറ്റിപ്പത്ത് മണിക്കൂർ ഗാനാലാപനത്തിലൂടെ സുധീർ പറവൂർ ഗിന്നസ് റെക്കോർഡിലേക്ക് ഇതു സംബന്ധിച്ചുള്ള ഔദ്യോഗിക പ്രഖ്യാപനം മാത്രമാണ് ശേഷിക്കുന്നത് ഞായറാഴ്ച പുലർച്ചെ മൂന്ന് മണിയോടെയാണ് ഇടവേളകളുടെ കുറവ് പരിഹരിച്ച് നൂറ്റിപ്പത്ത് മണിക്കൂർ പൂർത്തീകരിച്ചത് കാലിൽ നീർക്കെട്ട് വന്നതൊഴികെ കാര്യമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഒന്നുമില്ലാതെ സുധീർ സ്വപ്നതുല്യമായ നേട്ടം കൈവരിച്ചു നിലവിലുള്ള ലോക റെക്കോർഡ് സമയമായ നൂറ്റിയഞ്ച് മണിക്കൂറിനെ മറികടന്നാണ് സുധീർ മലയാളികളുടെ അഭിമാനമായി മാറിയത് മാള കേബിൾ വിഷൻ ന്യൂസിൻ്റെ ക്യാമറമാനായ സുധീർ മാള മഹോത്സവത്തിന് തുടർച്ചയായി പന്ത്രണ്ട് മണിക്കൂർ പാടിയാണ് ശ്രദ്ധേയനായത് അന്ന് പത്മശ്രീ മമ്മൂട്ടി സുധീറിനെ ആദരിച്ചു തുടർന്ന് പറവൂരിൽ തുടർച്ചയായി ഇരുപത്തിനാല് മണിക്കൂർ പാടി ജനശ്രദ്ധ നേടിയ സുധീരനെ ഗാനഗന്ധർവൻ യേശുദാസ് അനുമോദിക്കാൻ വേദിയിലെത്തിയിരുന്നു ചാലക്കുടിയിലെ കോട്ടാറ്റ പാടശേഖരം കൊക്കുകളുടെ ആവാസ കേന്ദ്രമായി നൂറുകണക്കിന് കൊക്കുകളാണ് എല്ലാ ദിവസവും രാവിലെയും വൈകിട്ടും പാടശേഖരത്തിൽ തീറ്റ തേടിയെത്തുന്നത് കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഇവയുടെ എണ്ണം പതിന്മടങ്ങ് വർദ്ധിച്ചിരിക്കുകയാണെന്ന് നാട്ടുകാർ പറയുന്നു ഇക്കുറിയത്തിവയുടെ വലിപ്പവും കൂടുതലാണ് വെള്ളക്കൊക്കുകൾക്കാണ് പ്രഥമസ്ഥാനം കൊക്കുകളുടെ ചേക്കേരലിൽ പാടങ്ങൾ അട്ടശല്യത്തിൽ നിന്ന് മുക്തി നേടുകയാണ് കാരക്കുളത്ത് നാട് ഉൾപ്പെടെയുള്ള പാഠശേഖരത്തിൽ കർഷകർ നെൽകൃഷി ഒരു കാരണം അട്ടകളുടെ നുഴഞ്ഞുകയറ്റമായിരുന്നു എന്നാൽ കുക്കുകളുടെ സാന്നിധ്യം പക്ഷിപ്പനി പോലുള്ള രോഗങ്ങൾക്കിടയാക്കുമെന്ന ആശങ്കയും ജനങ്ങൾക്കുണ്ട് പൊതുവിദ്യാഭ്യാസ രംഗത്തുണ്ടായ നേട്ടങ്ങൾ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് നേടാൻ കഴിഞ്ഞിട്ടില്ലെന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ അന്താരാഷ്ട്ര പഠന കേന്ദ്രമാക്കി മാറ്റിയെടുക്കണമെന്നും മുഖ്യമന്ത്രി വിവാദ വ്യവസായി മുഹമ്മദ് നിസാമിന്റെ ഭാര്യ അമളിനെ പോലീസ് രഹസ്യമായി ചോദ്യം ചെയ്തു നിസാമിനെ സഹായിച്ചുവെന്ന ആരോപണത്തിന്റെ പശ്ചാത്തലത്തിൽ പേരാമംഗലം സിഐയോട് ഐ ജി വിശദീകരണം തേടി പട്ടിണി കൂടാതെ കിടക്കുന്നതിനൊരു കാരണം പ്രവാസികളാണെന്ന് കേരള നഗരവികസന വകുപ്പ് മന്ത്രി മഞ്ഞളാങ്കുഴി അലി മാറി മാറി വന്ന സർക്കാരുകൾ പ്രവാസികളെ വേണ്ടവിധം പരിഗണിച്ചില്ലെന്നും മന്ത്രി ലോകകപ്പ് ക്രിക്കറ്റിൽ ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ ഇന്ത്യയ്ക്ക് നൂറ്റി മുപ്പത് റൺസിന്റെ തകർപ്പൻ ജയം ശിഖർ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു ൃശൂർ റൌണ്ട്അ നിങ്ങൾക്കായി സമർപ്പിച്ചത് കല്യാൺ ഭീമ ജോസ്കോ മാർബിൾസ് ആൻഡ് ജുവല്ലേസ്